പ്രവാചക നിന്ദ അറിവില്ലായ്മ മൂലമാണെന്നും അധിക്ഷേപകർക്കുള്ള മറുപടി പ്രവാചക വിചാരങ്ങൾ പങ്കുവെക്കലാണെന്നും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പറഞ്ഞു. SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുക്കത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചക നിന്ദ അറിവില്ലായ്മ മൂലമാണെന്നും അധിക്ഷേപകർക്കുള്ള മറുപടി പ്രവാചക വിചാരങ്ങൾ പങ്കുവെക്കലാണെന്നും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ. വെളിച്ചത്തിനൊന്തൊരു വെളിച്ചം എന്ന ശീർഷകത്തിൽ SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുക്കത്ത് സംഘടിപ്പിച്ച തിരുനബിയെ അറിയുക ചർച്ചാസംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മുസ്ലിം വിരുദ്ധത അതിരിവിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും മറക്കരുത്. പ്രവാചക നിന്ദ രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഭരണകൂടത്തേക്കാൾ വലിയവർ പൗരന്മാരാണ്. അപകടമായ സാഹചര്യത്തിൽ തെരുവുകളിൽ നിന്ന് ശബ്ദമുയരണം. ലോക നാഗരികത പഠനത്തിൽ പ്രവാചകൻ അധിക്ഷേപ സാന്നിധ്യമാണ്. രാജ്യസങ്കല്പത്തിന് മികച്ച മാതൃകയാണ് പ്രവാചക പാരമ്പര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രവാചകനെ നിന്ദിക്കുന്നവരില് ഒരു ചെറിയൊരു ശതമാനമെങ്കിലും അറിവില്ലായ്മ കൊണ്ട് നിന്ദിക്കുന്നു. അത് പ്രവാചകനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായൊരു വാചകം OB വിജയൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അനാഥനായ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ തലോലിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനിയോളം വലിയൊരു അധ്യാപകന് ഞാൻ ലോകത്ത് വരുത്തിപ്പെട്ടിട്ടില്ല എന്ന് OB വിജയൻ പറയുന്നു. ഈ നന്മകൾക്കൊന്ന് കാലത്ത് ഏതാണ്ട് 10,400 വർഷങ്ങൾക്ക് മുമ്പ് ഉദയം ചെയ്തൊരു പ്രവാചകൻ അറേബ്യയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ പഠിക്കണ്ടേ? ഇതെല്ലാം വേണ്ടേ? കൊളാഷ് പ്രദർശനം, പുസ്തക പരിചയം, സംവാദം, നബിസ്നേഹ പാട്ടുകൾ, സൗഹൃദ സദസ് എന്നിവ നടന്നു. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CN ജാഫർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫിനാൻസ് സെക്രട്ടറി റാഫി അഫ്സനി കാന്തപുരം അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ AP മുരളീധരൻ മാസ്റ്റർ, കേരള മുസ്ലിം ജമാഅത്തെ സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ള, ഫൈസൽ എളൈറ്റിൽ, KM അബ്ദുൽ ഹമീദ്, സുൽഫിക്കർ സഖാഫി, അബ്ദുൽ വാഹിദ് സഖാഫി, ഡോക്ടർ MS മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ ബാരി ബുഖാരി, അനീസ് മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.